ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് സ്പെഷ്യലാണ്. ഇന്റർനെറ്റും ഇമെയിലും അരങ്ങ് തകർക്കുമ്പോൾ സൗഹൃദങ്ങൾക്ക് കത്തുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരാളെ തപാൽ ദിനത്തിൽ പരിചയപ്പെടാം. ദിനം പ്രതി 30 കത്തെങ്കിലും എഴുതി പെട്ടിയിലിട്ടില്ലെങ്കിൽ കൃഷ്ണ ഗോയൽ എന്ന ഈ രാജസ്ഥാൻകാരന് ഉറക്കം വരില്ല. ജയ്പൂരിലെ കോഫി ഹൗസിൽ ഒരു നിത്യ കാഴ്ചയാണിത്. തീപാറുന്ന കാപ്പി ഒന്നൊന്നായി തീരും, മറുവശത്ത് സൗഹൃദത്തിന്റെ ആഴമളന്ന് കത്തുകൾ ഒന്നൊന്നായി പൂർത്തിയാകും. ഇത് കൃഷ്ണഗോയൽ. കോളേജ് പ്രിൻസിപ്പളായി ഔദ്യോഗിക ജീവിതം അവസാനിച്ചിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ കൃഷ്ണഗോയലിൽ നിന്നും വിശ്രമമില്ല. 25 രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്ന സുഹൃത്ത് വലയത്തെ തൂലികത്തുമ്പിലേക്ക് ആവാഹിച്ചിട്ട് കാലം കുറയായി. നിത്യവും 30 കത്തെങ്കിലും വരും, ഒന്നുപോലും വിടാതെ മറുപടി എഴുതും. സ്വന്തമായി ഒരു ഇമെയിൽ അക്കൗണ്ട് ഇല്ല, ഫേസ്ബുക്കും ട്വിറ്ററുമെല്ലാം പടിക്കു പുറത്ത്. ലോകത്തെമ്പാടുമുള്ള 300 സൗഹൃദങ്ങൾ തൂലികത്തുമ്പിൽ സുരക്ഷിതം. ഇമെയിൽ and other communications, it is your messages are very short, and sometimes if you are in anger or in joy, you forget what you want to express your views. But in letter writing, you think and you write, and you can express your views lengthy. Krishna Goyalinte kathezhuthile bhranthu aaswadikkanum വെടിവെട്ടം പറയാനും ഒരു ചെറുസംഘം ഇവിടെ ഒത്തുചേരും. കോഫി ഹൗസിൽ എത്തുന്നവർക്ക് അത്ഭുതം കൂറുന്ന ഒരു പുതിയ സൗഹൃദ കൂട്ടായ്മ ഒരുക്കാൻ. 6.5 പതിറ്റാണ്ട് മുമ്പ് സഹപാഠിയായ ഒരു മെക്സിക്കൻ വനിത കൃഷ്ണഗോയലിനെ തൂലികാ സൗഹൃദത്തിന് ക്ഷണിച്ചു. അന്നങ്ങ് നിരസിച്ചെങ്കിലും വൈകാതെ ഈ തൂലികാ സൗഹൃദത്തിൻ്റെ ചാരുത അദ്ദേഹം മനസ്സിലാക്കി. 6.5 പതിറ്റാണ്ടായി ഇന്റർനെറ്റിനും ഇമെയിലിനും പിടികൊടുക്കാതെ വ്യത്യസ്ത വ്യക്തിത്വമായി തുടരുകയാണ് കൃഷ്ണഗോയൽ. ജയ്പൂരിൽ നിന്നും ക്യാമറമാൻ തെരുവീത്തിനൊപ്പം PG സുരേഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.